ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ്. സന്തോഷമുള്ളതും അതിലുപരി സങ്കടം കൂടുതലും സങ്കടമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഡ്രോയിങ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് വെച്ചിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് എന്താ പറയുക പോസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ ടിക്ടോക്കൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തതും അതുപോലെ തന്നെ ടിക്ടോക്കിൽ ഞാൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഓൾമോസ്റ്റ് ഒരേ സമയത്തായിരുന്നു. അപ്പോൾ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന വീഡിയോസൊക്കെ ജസ്റ്റ് ടിക്ടോക്കിലിടും. അപ്പോൾ അത് അങ്ങനെ ഒരു ഏകദേശം ഒരു 1000-2000 വ്യൂസ് കാര്യങ്ങളൊക്കെ എത്തും എന്നല്ലാതെ അധികം റീച്ചായിട്ടൊന്നും ഓരോ വീഡിയോസും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഞാൻ ടിക്ടോക്ക് തുടങ്ങി ഏകദേശം ഒരു 3 മാസമൊക്കെ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. ഏകദേശം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 1000-2000 വ്യൂവേഴ്സ് വരെയൊക്കെ ആവും എന്നല്ലാതെ കൂടുതൽ വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു രാത്രി സമയത്ത് ഞാനും വൈഫും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വരച്ച പിക്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു. അപ്പോഴും ഞാൻ ജസ്റ്റ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ എന്താ പറയുക അന്ന് രാത്രി നെറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങി. പിറ്റത്തെ ദിവസം രാവിലെ നോക്കുമ്പോണ്ട് 15,000 വ്യൂവേഴ്സ് കണ്ടു. അപ്പോൾ ഞാൻ ആകെ ഷോക്കായി. കാരണം ഫസ്റ്റ് ടൈമാണ് ഈ ഒരു എന്താ പറയുക 15,000 വ്യൂവേഴ്സ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ആകാംക്ഷ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കാരണം ടിക്ടോക്കിലെ സെലിബ്രിറ്റീസ് കാര്യങ്ങളൊക്കെ ആ ഓരോ വീഡിയോസ് ഇടുമ്പോഴേക്ക് വ്യൂവേഴ്സ് കുറേ കൂടുന്നതും ഇതൊക്കെ കണ്ടിട്ട് കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോസിന് എന്താണാവോ നല്ലൊരു വ്യൂവേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടാന്നുള്ള ധാരണയിൽ. അപ്പം അന്ന് വൈഫാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വീഡിയോ. അപ്പോൾ അവൾ പറഞ്ഞു അതിൻ്റെ കൈകൊണ്ട് എന്താ പറയുക പോസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ക്രെഡിറ്റ് അവൾക്ക് തന്നെ കൊടുത്തു. കാരണം എന്തായാലും ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിന് 2000 മുകളിൽ വ്യൂവേഴ്സ് ഉണ്ടാവാറില്ല. ഇത് എന്തായാലും ഒരു 15 അന്ന് വൈകുന്നേരം ഏകദേശം ഒരു 65K വ്യൂവേഴ്സ് എന്നുള്ള രീതിയിലേക്ക് എത്തി. ഏകദേശം ഒരു 6,000-7,000 ലൈക്ക് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അതുപോലെ തന്നെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്കൊരു എന്താ പറയുക ഭയങ്കര ആകാംക്ഷയായി. പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു വലിയ റീച്ച് കിട്ടിയില്ലെങ്കിലും ഒരു 5,000-6,000 എന്നുള്ള ലെവലിലേക്ക് മാറി തുടങ്ങി. അതുപോലെ തന്നെ പിന്നെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പിന്നെയും 10,000 കണ്ടു. അപ്പോൾ 10,000 ആ ഒരു 1,000-2,000 എന്ന് കാണുന്നതിന് പുറമെ ഒരു 10K എന്നൊക്കെ കാണുന്ന സമയത്തും നമുക്ക് ഭയങ്കര ആ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ മാക്സിമം വീഡിയോസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഡെയിലി വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഇതിലൂടെയാണ് ഡ്രോയിങ്ങിലേക്കുള്ളൊരു എന്താ പറയുക ഡ്രോയിങ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ആ ഒരു എന്താ പ്രസൻസ് എല്ലാവരിലേക്കും എത്തിക്കണം. അതുപോലെ തന്നെ ആ ഒരു എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ടോക്കിലൂടെയാണ് ഞാൻ എൻ്റെ ഡ്രോയിങ്ങിൻ്റെ ഫസ്റ്റ് എന്താ പറയുക യാത്ര തുടങ്ങിയിട്ടുള്ളത്. നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ആ ടിക്ടോക്ക്. വളരെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഏകദേശം ഈ ഒരു രീതിയിൽ പോയി 100,000 ഫോളോവേഴ്സ് ആയ സമയത്താണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ടിക്ടോക്ക് ബാൻ ചെയ്തത്. അപ്പോൾ വളരെ സങ്കടമായിരുന്നു. കാരണം 100K ഫോളോവേഴ്സ് ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അത്രയും സന്തോഷമായിരുന്നു. കാരണം നമ്മളൊരു ആദ്യമായിട്ടാണ് ഒരു 100,000 ഫോളോവേഴ്സൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്ന 100,000 ആളുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഞാൻ നമ്മുടെ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലും തന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കാരണം ടിക്ടോക്കിൽ നമ്മൾ ഓൾറെഡി പരിചയമുള്ള ആളുകളായതുകൊണ്ട് ജസ്റ്റ് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ 10,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് സോറി ഫോളോവേഴ്സ് അതിലും വന്നു. 10,000 മുകളിൽ ഫോളോവേഴ്സ് വന്നു. പിന്നെ അങ്ങനെ പോയി ഏകദേശം 20,000 ഫോളോവേഴ്സിൻ്റെ അടുത്തെത്താൻ ടൈം ആയപ്പോഴാണ് ഈ ഒരു ടിക്ടോക്കും അതുപോലെ തന്നെ ഹലോ ആപ്ലിക്കേഷനും മൊത്തം പോയത്. അപ്പോൾ 2 ആപ്ലിക്കേഷനിലായിരുന്നു ഞാൻ കൂടുതൽ. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കാര്യങ്ങളിലൊന്നും ഞാൻ അധികം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ടിക്ടോക്കും ഹലോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും മാത്രമാണ് ഞാൻ കൂടുതൽ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാ സോഷ്യൽ മീഡിയസിൽ നിന്നും ഞാൻ വിട്ടു നിന്നിട്ട് ഇതിൽ മാത്രം പ്രൊമോഷൻ ചെയ്തു. എൻ്റെ നിർഭാഗ്യവശാൽ ഈ 2 ആപ്ലിക്കേഷനും ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ ആ ഒരു ഫോളോവേഴ്സ് തന്നെ എനിക്ക് മിസ്സായിപ്പോയി. അപ്പോൾ വളരെ സങ്കടമുണ്ട് അതിൽ. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ പോയതിന് ശേഷം എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരുപാട് ആളുകൾ എന്നെ അറിയുന്ന ഒരുപാട് ആളുകൾ പിന്നെ ഫോളോ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 7,000+ ഫോളോവേഴ്സ് ഉണ്ട് അതിൽ. ഒരുപാട് പേര് എന്നെ ഡ്രോയിങ് കാര്യങ്ങൾ പരിചയമുള്ളതും അതുപോലെ തന്നെ ഡ്രോയിങ് വീഡിയോസ് ചെയ്ത സമയത്ത് എന്നെ പരിചയമുള്ളവരും ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഷെയർ ചാറ്റ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ യൂട്യൂബ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ യൂട്യൂബിലും. ഇതുപോലെ തന്നെ ഈ ഒരു 3 ആപ്ലിക്കേഷനും പിന്നെ നമ്മുടെ വാട്സപ്പ് പിന്നെ ഇല്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ വാട്സപ്പ്. അപ്പോൾ ഈ ഒരു 4 ആപ്ലിക്കേഷൻസിലാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മോജ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു റീച്ചില്ല, എന്നാലും കുഴപ്പമില്ല. ഏകദേശം ഒരു
തൗസൻഡ് എബോവ് ഫോളോവേഴ്സ് അതിലും ഉണ്ട്. അപ്പോൾ അതും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂട്യൂബ് തന്നെയാണ് ഇനി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മളെ ടിക്ടോക്കിൽ ഉണ്ടായിരുന്ന പോലെ എല്ലാവരും സപ്പോർട്ടും വേണം. ഞാൻ തിരിച്ചും സപ്പോർട്ട് ചെയ്യും. നിങ്ങളെന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അതുപോലെ തന്നെ നിങ്ങളെന്തെങ്കിലും പ്രൊമോഷണൽ വീഡിയോ ചെയ്യാനോ അങ്ങനെ എന്തിനു വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡ്രോയിങ് സംബന്ധമായിട്ട് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് പറയാൻ ടിക്ടോക്ക് ആൻഡ് ഹലോ അപ്ലിക്കേഷൻ പോയതിൻ്റെ ഒരു സങ്കടം പറയാനും. കാരണം 100,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഞാനിപ്പോൾ വെറും 1,000 ചുരുങ്ങി യൂട്യൂബിൽ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. കാരണം ഡ്രോയിങ് എന്നല്ലേ, അപ്പോൾ 100,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് ഞാൻ ഒരുപാട് പേർക്ക് പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ഒരുപാട് ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടും അതുപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ക്ലാസ്സൊക്കെ ചെയ്തിട്ടൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതിനിടയിലാണ് ഇത് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അവരൊക്കെ കോൺടാക്ട്സൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യണത് ഇതുപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ് അതുപോലെ തന്നെ മറ്റു ടിപ്സ് കാര്യങ്ങൾ കുട്ടികളെ ഡ്രോയിങ് പഠിപ്പിക്കാൻ അതുപോലെ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ എന്തായാലും കോൺടാക്ട് ചെയ്യണം. അതുപോലെ തന്നെ ടിക്ടോക്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ യൂട്യൂബിൽ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ ഇത് പറയാനും വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് എന്തായാലും ഇനിയും വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം. സപ്പോർട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോഴും ഏകദേശം ടിക്ടോക്ക് ബാൻ ചെയ്തിട്ട് ഏകദേശം 1 വർഷമാവാനായി. ഇപ്പോഴും അതിൻ്റെ സങ്കടത്തിൽ നടക്കുകയാണ്. അപ്പോൾ നിങ്ങളിനി യൂട്യൂബിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം നെയിം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും. അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് കൂടുതൽ ഡ്രോയിങ് വീഡിയോസ് അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരും. എല്ലാവരും സപ്പോർട്ടും വേണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഓക്കെ.